ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം ലൈഫ് ജേണി വിത്ത് ഹസി. നമ്മൾ നിരന്തരം കേൾക്കുന്നൊരു വാക്കാണല്ലേ ബി പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവായിരിക്കണം, പോസിറ്റീവായിരിക്കണം എന്നുള്ളത്. അപ്പോൾ എന്താണ് പോസിറ്റീവായിരിക്കുക എന്നുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, പോസിറ്റീവ് തിങ്കിങ്ങിലൂടെയാണ് നമ്മുടെ ഡിസയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് ഡ്രീം ലൈഫും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്നതെന്ന്. അപ്പം ആദ്യം നമ്മൾ പോസിറ്റീവായിരിക്കണം. എങ്ങനെയാണ് പോസിറ്റീവ് ആവേണ്ടത്, എന്തൊക്കെ കാര്യത്തിലാണ് പോസിറ്റീവ് ആവേണ്ടത്, എങ്ങനെയാണ് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് നമ്മൾ എത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. കാര്യങ്ങൾ കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. അപ്പം അതിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണ്ടി വരും. തുടക്കത്തിലൊക്കെ അതിൽ നിന്ന് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇടക്ക് പോസിറ്റീവാവും ഇടക്ക് നെഗറ്റീവാവും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് അല്ലെങ്കിൽ അവയർനെസ്സോട് കൂടി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം നമുക്ക് പോസിറ്റീവായി മാറാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം പോസിറ്റീവ് സെൽഫ് ടോക്കാണ്. അതായത് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങൾ, എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് തന്നെ. ചിലപ്പോൾ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്, ചിലപ്പം സംസാരിക്കണം എന്നില്ല, മനസ്സിൽ തന്നെ പറഞ്ഞാൽ മതി, നീ ഒന്നിനും കൊള്ളൂല, ഛേ നീ എന്തിങ്ങനായേ, എന്തൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തത്, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെയുള്ള നെഗറ്റീവ്സാണ് അധികവും നമ്മുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് വരാറ്. ഓക്കെ, ഞാൻ കൊള്ളാം, ഞാൻ കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് ചെയ്തല്ലോ, ഐ അപ്രീഷിയേറ്റ് യു എന്ന് പറഞ്ഞ് സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുന്ന അവസ്ഥകൾ നമുക്ക് വരാറുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അതിന് വേണ്ടിയിട്ടൊന്ന് മുൻകൈയെടുത്ത് സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ല നല്ല കാര്യങ്ങൾ, ഒരു ചെറിയ കാര്യമായാലും ശരി, ഒരു നന്നായിട്ട് ഒരാളോട് സംസാരിച്ചു, അല്ലെങ്കിൽ ഒരാളോട് നന്നായിട്ട് പുഞ്ചിരിച്ചു, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നന്നായിട്ട് ഡീൽ ചെയ്യാൻ സാധിച്ചു, ഒരു വർക്ക് നന്നായിട്ട് ചെയ്ത് തീർക്കാൻ സാധിച്ചു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് ഓർമ്മിച്ചെടുത്ത് നമ്മൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. ഐ അപ്രീഷിയേറ്റ് യു, വെൽ ഡൺ, എന്ന് നീ നന്നായിട്ട് ചെയ്തു. മറ്റാരും പറഞ്ഞില്ലെങ്കിലും നമ്മൾ തന്നെ നമ്മളോട് നന്നായിട്ട് പറയുമ്പം അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നമ്മൾ ഉണ്ടാക്കും. അതിന് പകരം നമ്മൾ, എനിക്ക് എത്രയാണ് കടമുള്ളത്, എനിക്കിതൊന്നും വീട്ടാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു വീടില്ല, എനിക്കിത് ഈ ജന്മം അത് ഒരു വീടുണ്ടാക്കാനൊന്നും പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബിസിനസ് ഇനിയും നഷ്ടത്തിലേക്കാണ് പോവുക, ഞാൻ എന്താ ചെയ്യുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അറിയുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം പറയുകയോ ചിന്തിക്കുകയോ ഒക്കെ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ഒപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കിപ്പോഴുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ പണ്ട് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്, എപ്പോഴോ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചതിന് ഫലമായിട്ടുണ്ടായതാണ് ഇപ്പോഴുള്ള നമ്മുടെ കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങൾ. അപ്പോൾ അതുപോലെ ഇനിയും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പം നമ്മൾ കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോഴേ, അതായത് ഇപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു അതാണ് നമുക്ക് ഭാവിയിൽ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ സ്വയം പറയുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ, അതായത് റൈറ്റ് പീപ്പിളിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പോസിറ്റീവായ ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവരെയും നമ്മൾ അളന്ന് നോക്കിയിട്ടൊന്നും ഇപ്പോൾ നമുക്ക് ഇടപഴകാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഈ നെഗറ്റീവായി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, മറ്റുള്ളവരുടെ കുറ്റം പറയുക, അല്ലെങ്കിൽ എപ്പോഴും മോശമായിട്ട് മാത്രം ചിന്തിക്കുക, ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുക, രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ഇങ്ങനെയുള്ള എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് പരമാവധി അകലം പാലിക്കുക. ചീത്ത കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നൊരു ഒരു ഇതിൽ നമുക്കൊരു ഗ്യാങ്ങിൽ കൂടേണ്ടി വരികയോ അല്ലെങ്കിൽ കേൾക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒന്നുകിൽ മനസ്സുകൊണ്ടെങ്കിലും അതിനെ എതിർക്കുക, അതിനെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക, അതിൽ അഭിപ്രായം പറയാതിരിക്കുക, അതിന്ന് കഴിയുന്നതും ഒഴിഞ്ഞു മാറിയിട്ട് നമ്മൾ നമ്മുടേതായ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുക. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോഴും, എനിക്ക് ഒരുപാട് കടണ്ടടോ, എനിക്ക് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ഞാൻ ഭയങ്കര കഷ്ടപ്പാടിലാണ്, എനിക്ക് എക്സാം ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല, ചിലപ്പോൾ ഞാൻ തോൽക്കേ ഉണ്ടാവുള്ളൂ, എനിക്ക് എ പ്ലസ് ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സ്വയം കാര്യങ്ങൾ നമ്മുടെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കുക. അതായത് പോസിറ്റീവായിട്ട് മാത്രം പറയും. ഇനിയിപ്പോൾ നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ട് പറയുക. നമ്മൾ പല സന്ദർഭങ്ങളിലും പല ആളുകളും ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, എന്തായാലും ഞങ്ങൾ തന്നെ ജയിക്കും, അവർക്ക് തന്നെ അറിയുക അവർ ജയിക്കില്ല എന്നുള്ളത്. അപ്പോൾ എന്നാലും അവർ പറയും ഞങ്ങൾ തന്നെ ജയിക്കും, ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടും, ഞങ്ങൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും, കാര്യം ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അതുപോലെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം പറയാൻ ശ്രമിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള മീഡിയകൾ, വാർത്തകൾ ഒക്കെ കാണാൻ ശ്രമിക്കുക.
പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികം ഒന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ ഒരു ടി വി തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഏത് ചാനൽ എടുത്തു കഴിഞ്ഞാൽ ന്യൂസ് ചാനലാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത പോലും അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഫുൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കൊലപാതകം, വെട്ട്, കുത്ത്, ഒരാൾസംഗം, അത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളെ അവർക്ക് ആളുകൾക്ക് ഹരം ഉണ്ടാവുകയുള്ളൂ. അത്തരം വാർത്തകൾ മാത്രം അത്തരം കാര്യങ്ങൾ മാത്രമേ അവർ വാർത്തയാക്കുകയുള്ളൂ. നല്ല കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരം മീഡിയകളും വാർത്തകളൊക്കെ പരമാവധി ഒഴിവാക്കും. ഞാനൊക്കെ വാർത്ത തന്നെ കേൾക്കാറില്ല എന്നുള്ളതാണ് സത്യം. പേപ്പറൊക്കെ അപ്പം നിർത്തി. പേപ്പർ വായനയിൽ പേപ്പറും ഇതുപോലെ തന്നെയാണ്. ഏത് ഹെഡിങ് നോക്കിക്കഴിഞ്ഞാലും ഒരു നെഗറ്റീവ്, ഒരു രാവിലെ തന്നെ എണീറ്റ് നോക്കുന്ന സംഭവം എന്തൊക്കെയാണ്? വെട്ട്, കുത്ത്, കൊലപാതകം, ആക്സിഡൻറ്റ്സ്, അതിൻ്റെ ഫുൾ ചിത്രം സഹിതം ഇതൊക്കെ കാണുമ്പം തന്നെ നമ്മുടെ മൂഡ് തന്നെ അന്നത്തെ ദിവസം തന്നെ നമുക്ക് നഷ്ടപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒന്നും ഒരിക്കലും പേപ്പറെടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ അത്തരം ന്യൂസുകൾ കാണുകയോ ചെയ്യരുത് ദയവ് ചെയ്ത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ബുക്കുകൾ വായിക്കുക എന്നുള്ളതാണ്. നല്ല നല്ല ബുക്ക്സ് ഒരുപാടുണ്ടാവും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വൈബ് തരുന്ന ഒരുപാട് ബുക്ക്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും ശക്തികളെക്കുറിച്ചും നമ്മുടെ അങ്ങനെയുള്ള ബുക്സുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വായിക്കാം. അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല ചിന്തകളൊക്കെ നൽകുന്ന കോഡ്സ് ഉണ്ടാവും, മഹാന്മാരൊക്കെ എഴുതിയിട്ടുള്ള കോഡ്സ് ഉണ്ടാവും, അതൊക്കെ വായിക്കുക. പിന്നെയുള്ളത് ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞ് ശീലമാകുക. ഇപ്പോൾ ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും താങ്ക്സ് എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുക. ചെറിയ കാര്യമായിക്കോട്ടെ, അവരിപ്പോൾ എന്ത് വിചാരിക്കുക എന്ന് നമുക്ക് തോന്നണം. ചിലപ്പം താങ്ക്സ് പറഞ്ഞാലായിരിക്കും അവർക്ക് അവർ നമ്മൾ പരിഹസിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ എന്നാലും എന്ത് കാര്യം, ഇനിയിപ്പോൾ ഒരു സാധനം വാങ്ങിയാലും ശരി, ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും ശരി, നന്നായിരുന്നു കേട്ടോ, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോരാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ഒക്കെ നമുക്ക് ചെയ്ത് പലരും ചെയ്യും. നമ്മൾ എനിക്കത് ചെയ്തു തന്നല്ലോ, അതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചു എന്നുള്ളതിന് മനസ്സുകൊണ്ടെങ്കിലും അയാളോട് നന്ദി പറയാം. നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ട് പറയാം. പിന്നെ എപ്പോഴും നമ്മൾക്ക് മുന്നോട്ട് നന്മകൾ വരും എന്നൊരു ചിന്തയിൽ നമ്മൾ ജീവിക്കുക. ഒട്ടും നിരാശപ്പെടരുത്. ഇനി എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നാൽ പോലും അതിപ്പം താൽക്കാലികമാണ്. നമ്മളിപ്പോൾ കൊറോണയുടെ സമയത്തൊക്കെ കേട്ടൊരു നിരന്തരം കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്, ഈ കാലവും ഈ സമയവും കടന്നു പോകും, ഈ കാലവും കടന്നു പോകും എന്നൊക്കെ അല്ലേ. അപ്പോൾ അതുപോലെ ഇത് കടന്നു പോകും, ഇത് ജസ്റ്റ് ഇത് കുറച്ച് സമയത്തേക്കുള്ളൊരു സംഭവമാണ്, അത് കടന്നു പോയി ഇനി നല്ലത് വരും എന്നുള്ള എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സ് തുറന്ന് വെച്ച് കാത്തിരിക്കുക. അങ്ങനെ മാത്രം ചിന്തിക്കുക. പിന്നെ കുറച്ച് നല്ല നല്ല ശീലങ്ങൾ വികസിപ്പിച്ചെടുക്കുക. അതായത് നേരത്തെ എഴുന്നേൽക്കാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയാലും നേരത്തെ എഴുന്നേൽക്കുന്നൊരു ശീലം വികസിപ്പിച്ചെടുക്കുക. അതായത് അതൊരു ഹാബിറ്റാക്കിയിട്ട് മാറ്റുക. കുറച്ച് കാലം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ശീലമായിക്കോളും, പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളും. അതുപോലെ സമയത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ എന്ത് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലമുള്ള ആൾക്കാരുണ്ടോ മടിയൊക്കെ ഉള്ള, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറച്ച് റിസ്ക് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെയ്ത് ശീലമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസങ്ങളൊക്കെ അനുഭവിക്കും. എന്നാലും കുറച്ച് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഇനി മുതൽ സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും സ്വയം കാര്യങ്ങൾ വിലയിരുത്തുമ്പോഴും ഒക്കെ നല്ല നല്ല കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മറ്റുള്ളവരോട് മോശം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ ഗോസിപ്പുകൾ പറയാനോ ഒന്നും നിൽക്കരുത്. അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ഒഴിഞ്ഞു മാറുക. അതുപോലെ നമ്മുടെ സ്വയം നമ്മുടെ കുറിച്ചുള്ള ചിന്താഗതികൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും നല്ലത് വരും, അല്ലെങ്കിൽ എനിക്ക് നാളെ ഒന്ന് നല്ലത് വരാനുണ്ട്, എന്തായാലും ഞാൻ വിജയിക്കും, എന്തായാലും ഞാനത് നേടും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയുമായി വളരെ വേഗം നമുക്ക് കാണാം. അതുവരെ ബൈ.